സ്ത്രീ വിരുദ്ധതയ്ക്കും ഫാസിസത്തിനുമെതിരെ കൊച്ചിയിൽ നടൻ അലൻസിയറിന്റെ നാടകം. സമൂഹത്തിലെ പുരുഷാധിപത്യത്തെ വെല്ലുവിളിച്ച നാടകത്തിൽ കാണികളും അഭിനേതാക്കളായി. കൊച്ചി ഗാന്ധിനഗറിലെ കളക്റ്റീവ് ആർട്സ് സെന്ററിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ അലൻസിയർ നാടകം തുടങ്ങി. ഞാൻ സൃഷ്ടാവ, എനിക്കൊരാളെ വേണം, ഇവൾക്കൊരു മുൾക്കിരീടം വെച്ചു കൊടുക്കണം, അതൊരു പുരുഷനായാൽ വലിയ സന്തോഷം. ചിഞ്ചു എന്ന പെൺകുട്ടിയുടെ തലയിൽ അച്ഛൻ മുൾക്കിരീടം ചാർത്തി. സഹോദരനും കാമുകനും കയ്യിലും കാലിലും മുറിവുണ്ടാക്കി. ഭർത്താവ് കാലുകളിൽ ആണിയടിച്ചു. സ്ത്രീയെ വീട്ടിനുള്ളിൽ തളച്ചിടാൻ പുരുഷൻ സൃഷ്ടിക്കുന്ന സൂത്രങ്ങൾ. സ്വന്തം സഹോദരിക്കാണ് ഈ അനുഭവം വരുന്നെങ്കിൽ എന്ത് പറയും സഹോദരൻ? നാടകത്തിനൊടുവിൽ സൂപ്പർ താരങ്ങൾ സഹപ്രവർത്തകരെ നിശബ്ദരാക്കി സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചലിപ്പിക്കുന്നത് എങ്ങനെയെന്നതിന്റെ വിശദീകരണം. തുടർച്ചയായി എന്തിനു നാടകങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് അലൻസിയറിന്റെ ഉത്തരം ഇങ്ങനെ: നാട് അധികം അകം സമം നാടകം എന്നാണ്. അപ്പൊ നാട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാടകത്തിന്റെ അർത്ഥം പോലും. നാട്ടിനകത്തുള്ളതൊക്കെ സംഭവിക്കുന്നുണ്ട്. നാട്ടിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് തന്നെ എനിക്ക് ഈയടുത്തായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു പ്രവാചക ദൗത്യമൊക്കെ വരുന്നുണ്ടോ? ഞാനൊരു പ്രവാചകനായി മാറുമോ? എന്നെ ആരെങ്കിലും വിശുദ്ധനായി പ്രഖ്യാപിക്കുമോ എന്നൊക്കെ. സംവിധായകൻ രാജീവ് രവി, ഗായക രശ്മി സതീഷ് തുടങ്ങി നിരവധി പേർ നാടകം കാണാൻ കൊച്ചിയിലെത്തിയിരുന്നു. ഇങ്ങനെ ചാടിക്കുന്നതാണ് ഫാസിസം. ഏഷ്യാനെറ്റ് ന്യൂസ്.